ഇത് ഞാനിന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഗ്രേപ്സ് ആണേ. നല്ല ഫ്രഷ്, നല്ല മധുരവും ഉണ്ട്, നല്ലതാണ്. ഗ്രീൻ ഗ്രേപ്സിന് 29 രൂപയും 1/2 കിലോയ്ക്ക്, ബ്ലാക്കിന് 47 രൂപീസും. നല്ല സ്വീറ്റാണ്, നല്ല ഫ്രൂട്ട്സ്, നല്ല ഫ്രഷ്, കേടൊന്നുമില്ലാത്ത നല്ല ഫ്രൂട്ട്സ്. ആമസോൺ ഫ്രഷ് എന്ന് കിട്ടും. പിന്നെ വെജിറ്റബിൾസ് ഇതേ കോവയ്ക്ക, നല്ല കോവയ്ക്ക. നമ്മൾ പുറത്തുനിന്ന് ചിലപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പഴുത്തൊക്കെ കാണുമായിരിക്കും, പക്ഷെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇനി അടുത്ത് കീര, കുക്കുംബർ എന്ന കുക്കുംബർ ആണേലും നല്ല കുക്കുംബർ. പിന്നെ വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ഉണ്ടോ ഏറ്റവും ഫ്രഷ്? ഒരിക്കൽപ്പോലും സ്ഥിരമായിട്ട് ഞാൻ ആമസോൺ ഫ്രഷിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എല്ലാം നല്ല വെണ്ടയ്ക്ക, ഒന്നും മൂക്കൊന്നുമല്ല, നല്ല എല്ലാം നല്ല നല്ല കറക്റ്റ് കറി വയ്ക്കാൻ പാകത്തിനുള്ള വെണ്ടയ്ക്ക. പിന്നെ ഇത് വാഴയ്ക്ക, ഇതും നല്ല, ഇത് നമ്മുടെ റോബസ്റ്റ കായാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ കറി വയ്ക്കാൻ, അവിയലിനൊക്കെ വയ്ക്കാനും ഞാൻ ഇത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ലതാണ്. അതുപോലെ പാലക്ക് ചീര, നല്ല ഫ്രഷ് പാലക്ക് ചീര. അതുകൊണ്ട് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് പാലക്കിനൊക്കെ തീരെ വില കുറവാണ്. 250 ഗ്രാമിന് 9 രൂപയാണ് എനിക്കായതോ. നല്ല നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും ആമസോണിൽ നിന്ന്, ആമസോൺ ഫ്രഷ് എന്ന് പറയുമ്പോൾ. അതുപോലെ ആലു, സോറി, ഉരുളക്കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി പൊളിച്ച വെളുത്തുള്ളിയും കിട്ടും, പക്ഷേ ഇത്തവണ ഞാൻ പൊളിക്കാത്ത വെളുത്തുള്ളിയാണ്. ഇത്തവണ പൊളിച്ച വെളുത്തുള്ളി എനിക്ക് കിട്ടി, അതുകൊണ്ട്. പക്ഷെ നല്ലതാണ്. ഒരു വെജിറ്റബിൾസ് പോലും അങ്ങനെ പ്രശ്നമുള്ള വെജിറ്റബിൾസ് ആമസോണിൽ നിന്ന് കിട്ടാറില്ല. പിന്നെ വിലയും കുറച്ച്, പുറത്തെ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ ലാഭമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഫ്രഷ് സാധനം കിട്ടുകയും ചെയ്യും.